One zero Lips plus five seconds. Superb liftoff of SSLV D three US zero eight mission. <laughs> ഭൗമനിരീക്ഷണ ഉപഗ്രഹവുമായി പറന്നുയർന്ന ഐഎസ്ആർഎയുടെ എസ് എസ് എൽ വി ഡി ത്രീ വിക്ഷേപണം വിജയകരം ഭൌമനിരീക്ഷണ ഉപഗ്രഹമായ ഇഒഎസ് സീറോഎയ്റ്റിനെ കൃത്യമായി ഭ്രമണപഥത്തിൽ എത്തിച്ചു ഇതോടെ ഭാവിയിൽ കുഞ്ഞൻ സാറ്റലൈറ്റുകൾ വഹിച്ചുകൊണ്ടുള്ള വിക്ഷേപണത്തിന് ചെലവ് കുറഞ്ഞ ചെറുകിട ബഹിരാകാശക പേടകമാണ് സജ്ജമായത് അഞ്ഞൂറ് കിലോഗ്രാം ഭാരമുള്ള ചെറിയ ഉപഗ്രഹങ്ങൾ ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ എത്തിക്കുന്ന അതിവേഗം വളരുന്ന വിപണിയെ തൃപ്തിപ്പെടുത്തുന്നതിനായാണ് വിക്ഷേപണ വാഹനമായ വികസിപ്പിച്ചത് കുറഞ്ഞ ചെലവിൽ ബഹിരാകാശത്ത് എത്തിക്കുക എന്ന ദൌത്യത്തിന്റെ ഭാഗമായാണ് ഇത് വികസിപ്പിച്ചത് കുറഞ്ഞ സമയത്തിനുള്ളിൽ ദൌത്യം പൂർത്തിയാക്കാൻ കഴിയുന്ന മീറ്റർ നീളമുള്ള റോക്കറ്റാണ് വികസിപ്പിച്ചത് ടണ്ണാണ് ഇതിന്റെ ലിഫ്റ്റ് ഓഫ് മാസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ നടന്ന ആദ്യ ദൌത്യം വിജയിച്ചില്ലെങ്കിലും രണ്ടായിരത്തി ഫെബ്രുവരിയിൽ നടന്ന രണ്ടാമത്തെ ദൌത്യം ലക്ഷ്യം കണ്ടിരുന്നു മൂന്നാമത്തെ വിക്ഷേപണമാണ് ഇപ്പോൾ വിജയകരമായി പൂർത്തിയാക്കിയത് ഏജൻസിയുടെ ഏറ്റവും പുതിയ മൈക്രോ സാറ്റലൈറ്റായ ഇഒ എസ് സീറോഎറ്റ് വഹിച്ചുകൊണ്ടാണ് കുഞ്ഞൻ റോക്കറ്റ് പറന്നു ഭൂമി നിരീക്ഷണത്തിനായാണ് ഉപഗ്രഹ വിക്ഷേപണം ഒരു വർഷത്തെ ദൌത്യമാണ് ഉദ്ദേശിക്കുന്നത് മൈക്രോസോഫ്റ്റ് സാറ്റലൈറ്റ് രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇതിലൂടെ ഐഎസ്ആർഒ പ്രധാനമായി ലക്ഷ്യമിടുന്നത് Development flight of SSLV, SSLV D3 with the EOS 08 satellite has been successfully accomplished. The rocket has space, placed the spacecraft in the very precise orbit as planned. I find that there are no deviations in the injection conditions. Uh, the final orbit, of course, will be known after tracking, but uh, the current indication is that everything is perfect. Uh, the EOS 08 satellite as well as SR 0 satellite also has been injected after the maneuvers. And uh, congratulations to the SSLV D3 team, the project team. With this uh, third development flight of SSLV, we can declare the development process of SSLV is completed. And congratulations now. ഇ ഒ എസ് സീറോ എയ്റ്റിന് ഏകദേശം അഞ്ച് കിലോഗ്രാം ഭാരമുണ്ട് ഉപഗ്രഹ അധിഷ്ഠിത നിരീക്ഷണം ദുരന്തം പരിസ്ഥിതി നിരീക്ഷണം തുടങ്ങി വിവിധ ദൗത്യങ്ങൾക്കായി രാവും പകലും ചിത്രങ്ങൾ പകർത്താൻ രൂപകൽപ്പന ചെയ്ത മൂന്ന് പേലോഡുകളും വഹിച്ചാണ് റോക്കറ്റ് പറന്നുയർന്നത് നാനൂറ്റി എഴുപത്തിയഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ വൃത്താകൃതിയിലുള്ള ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ ഉറപ്പിച്ച ഉപഗ്രഹത്തിന് ഒരു വർഷത്തെ ദൗത്യമുണ്ട് ഇതിന് ഏകദേശം നാനൂറ്റി വാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും ന്യൂസ് ഡെസ്ക് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം